ലൈറ്റ് ആൻഡ് ഷാഡോ ചിത്രങ്ങൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും ലൈറ്റായിട്ടുള്ള ടോൺസ് ആയിരിക്കണം ലൈറ്റിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലത്ത് അപ്ലൈ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഷാഡോയുടെ ഭാഗത്തേക്ക് വരുമ്പോഴും ഡെപ്ത് കൂടിയ കളർ ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ അവതരിപ്പിക്കുക. എങ്കിൽ മാത്രമേ ലൈറ്റിൻ്റെ ഒരു സാന്നിധ്യം കൃത്യമായിട്ട് അതിൻ്റെ ഫീലോട് കൂടി അവതരിപ്പിക്കാൻ സാധിക്കുള്ളൂ. പലപ്പോഴും നമ്മൾ ലൈറ്റ് കളർ ആദ്യം വയ്ക്കുമ്പോൾ അത് എൻഹാൻസ് ചെയ്ത് കാണാത്തത് കൊണ്ട് വീണ്ടും വീണ്ടും ആ നിറം ഡെപ്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത്, അതിനനുസരിച്ചിട്ട് നമ്മൾ ഡെപ്ത് വെച്ചില്ലെങ്കിൽ, ഷാഡോയുടെ ഡെപ്ത് വെച്ചില്ലെങ്കിൽ ഈ ലൈറ്റിൻ്റെ എഫക്റ്റ് കുറഞ്ഞു പോവുകയും ചെയ്യും. തന്നെയല്ല, കൂടുതൽ ഡെപ്തിലേക്ക് പോകും തോറും നിറം ഡള്ളാകാനുള്ള സാധ്യതയുണ്ട്, ആ ട്രാൻസ്പെറൻ്റ് എഫക്റ്റ് നഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈ ചിത്രത്തിൻ്റെ ടോട്ടൽ ഫീൽ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ലൈറ്റ് ആൻഡ് ഷാഡോ ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ലൈറ്റ് ടോൺസിന് വളരെ പ്രാധാന്യമുണ്ട്. അതിൻ്റെ പെർസെൻറ്റേജ് അല്ലെങ്കിൽ അതിൻ്റെ വിസിബിലിറ്റി എത്രത്തോളം എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം കളർ അപ്ലൈ ചെയ്യുവാനായിട്ട്. ഓൾ ദ ബെസ്റ്റ്.